പ്രൈസലോട്ട് ദൈവനാമത്തിൻ്റെ മഹത്വം അനുഗ്രഹിതമായ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം. ഏവരെയും കർത്തൃദിന ചിന്തയിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഈ പ്രഭാതത്തിൽ വളരെ അനുഗ്രഹിതമായ ചിന്തകൾ നമുക്കിന്ന് കേൾക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ സർവലഭനായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹിത ചിന്തകൾ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് എ സ്റ്റീഫൻ പെരുമ്പാവൂരാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. തുടർന്ന് കാണുന്നത് ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇതിനോട് വിശുദ്ധന്മാരുടെ പ്രതിനിധിയായി പത്മോസിലായിരിക്കുന്ന യോഹന്നാൻ പ്രതികരിക്കുന്നത് ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്നാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത യോഹന്നാൻ ദൂതൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇത്തവണയും ദൂതൻ വിലക്കി. പാടില്ല, കാരണം ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന നാം ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വരുവാനുള്ള നിത്യതയിൽ നീതിമാനാക്കാനോ ശുദ്ധനാക്കാനോ കഴിയുന്നതല്ല. ആകയാൽ ജീവൻ്റെ കൃപയാൽ പുതുക്കപ്പെട്ടവരായി ആരാധന ചിന്ത ശ്രദ്ധിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. വചന വായന ഭാഗം വെളിപ്പാട് പുസ്തകം 22:7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. കർത്തൃദിന ധ്യാന ചിന്താ വിഷയം വെളിപ്പാട് പുസ്തകം 22:9. ദൈവത്തെ നമസ്കരിക്കുക. ഭൂമിയിലെ തോട്ടത്തിൽ ആദിമ മനുഷ്യരായ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവം അവരെ പുറത്താക്കി. അകത്തു വീണ്ടും കയറാതിരിക്കാൻ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ആ വാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയമാകുന്ന ഉറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ അനുഗ്രഹീത സത്യം വെളിവായിരിക്കുന്നു. മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് ആ ജീവവൃക്ഷം. മശിഹായുടെ മഹത്വമാർന്ന ഭരണത്തിങ്കൽ ജീവവൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അതിൻ്റെ ഫലം വിശുദ്ധന്മാരുടെ സന്തോഷത്തിലാണ്. തങ്ങളുടെ വിശ്വസ്ത നായകനെ സേവിക്കുന്നതിൽ തൻ്റെ ദാസന്മാർ സന്തോഷിക്കും. അവർ കൂലിക്കാരല്ല, സന്തോഷത്തോടെ യജമാനനെ അവർ സേവിക്കും. അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇന്ന് നാം വിശ്വാസ കണ്ണുകളാൽ കണ്ടാണല്ലോ ആരാധിക്കുന്നത്. യാതൊരു ശാപവും ഇനിയില്ലാത്ത യഹോവ അവിടെ എന്ന് പേരാകും. ദൈവവും കുഞ്ഞാടും എവിടെ ഭരണം നടത്തുന്നുവോ അവിടെ ശാപമുണ്ടായിരിക്കുന്നതല്ല, അവിടെ മുള്ളും പറക്കാരയും ഉണ്ടായിരിക്കുകയില്ല. ഹാ, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, രണ്ടും ഒരു സിംഹാസനത്തിലിരിക്കും. പിതാവും പുത്രനും ഒന്നായിരുന്ന അവസ്ഥയിൽ നിന്ന് പുത്രൻ ജഡം ധരിച്ച് അതുമുതൽ പിതാവും പുത്രനും രണ്ടായി. മാനവ സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് നിറവേറ്റിയിട്ട് താൻ സ്വർഗത്തിലേക്ക് പോയി, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. എന്നാൽ അതിന് ഒരു അറുതിയുണ്ട്. ശത്രുക്കളെ പാദപീഠമാക്കുവോളം. സങ്കീർത്തനങ്ങൾ 110:1, എബ്രായർ 1:13. വെള്ള സിംഹാസനത്തിലെത്തി. ന്യായവിധി കഴിയുമ്പോൾ സകല ശത്രുക്കളും അവസാനിക്കും. പ്രവൃത്തികളെല്ലാം സമാപിച്ച് രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. പിന്നീട് പിതാവിന് കീഴ്പ്പെട്ട് പിതാവിനോടുകൂടെ ഒന്നായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധന നിത്യതയിലും നീണ്ടു നിൽക്കും. സിംഹാസനത്തിന് ചുറ്റുമിരുന്ന് നാം ആരാധിക്കും. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അവിടെ ആരാധകരായിട്ടുള്ളൂ. നിയോഗിതരായ പുരോഹിതന്മാർ ഉണ്ടായിരിക്കുകയില്ല. ദൈവവും
മനുഷ്യരും തമ്മിൽ സമ്പൂർണ്ണ സഹകരണം. ഈ ആരാധനയ്ക്ക് യഹൂദന്മാരുടെയോ ജാതികളുടെയോ ആരാധനയുമായി യാതൊരു സമാനതകളുമില്ല. പ്രത്യുത തികച്ചും ക്രൈസ്തവമായിരിക്കും. ആരാധനയ്ക്ക് പ്രത്യേക സ്വയം സ്ഥലമോ ദൈവാലയമോ വിളക്കുകളോ യാഗങ്ങളോ പുരോഹിതന്മാരോ ഇല്ലാത്ത രീതിയാണ് യഥാർത്ഥ ക്രൈസ്തവം. ഇത് തന്നെയാണ് യേശുക്രിസ്തുവും വ്യക്തമാക്കിയത് യോഹന്നാൻ 4:21-24. ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല സത്യാരാധകർ അഥവാ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. മധ്യാകാശ വരവിൽ തന്നെ നാം അവനെ കാണും. ഭൂമിയിൽ ഇരുവരുടെയും മുഖങ്ങൾ ഏകമുഖമായി കാണും. കണ്ട് തൃപ്തരാകും. സ്വർഗീയാനന്ദത്തിൻ്റെ ഉച്ചാവസ്ഥ ദൈവമുഖ ദർശനമാണ്. നിത്യത മുഴുവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടവരാകയാൽ എന്തുകൊണ്ട് അല്പം പരിശീലനം ഇവിടെ വെച്ച് നേടിക്കൂടാ? അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആത്മാവിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ഏറ്റവും മനോഹരമായ പുഷ്പമത്രേ സ്തുതി. സ്തുതി എന്നാൽ ദൈവത്തിൻ്റെ അവദാനങ്ങളെ കീർത്തിക്കുക. അന്ന് ഇസ്രായേൽ ദൈവത്തെ സ്തുതിച്ചത് വീണ, കിന്നരം മുതലായവ കൊണ്ടാണ്. ഇന്ന് നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ അടയാളമാണ് വിശ്വാസം. ദൈവം നിന്റെ ദൈവം തന്നെ, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിത്യരക്ഷകൻ. യഹോവയായ ദൈവം പരാപരനാണ്, അമേയനാണ്. ആ നാമം വളരുകയാണ്. ആകയാൽ നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. പുതുജീവന്റെ സ്വാഭാവിക വാസനയാണ് സഭയായുള്ള ആരാധന. സ്വർഗത്തിൽ അത് പൂർണ്ണതയിൽ നാം ആസ്വദിക്കാൻ പോകുകയാണ്. ഇന്ന് ഇത് ചെറിയ തോതിൽ ഭൂമിയിൽ വെച്ച് അതനുഭവിക്കുന്നു. അതാണ് അനുഭവവേദ്യമായ ആരാധന. നന്ദിയുള്ള നാവ് പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവിനെ സ്തുതിക്കും. ഈ അനുഭവത്തിലെത്തി വേണം ആരാധിക്കാൻ. വെളിച്ചം ജീവന്റെ തേജസ്സാണ്. ജീവന്റെ വെളിച്ചമുള്ളവരായി സത്യവെളിച്ചമായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ തേജസ്വരൂപിയായ പരിശുദ്ധ പിതാവിൻ്റെ പാദപീഠത്തിൽ ഇന്നും നമുക്ക് ആരാധന അർപ്പിക്കാം. ആരാധന നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം. ആമേൻ. കരുണാസമ്പന്നനും വിശ്വസ്തനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ചിന്തകൾക്കായി അങ്ങ് സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. താവേ, ഇന്ന് പകൽ ഞങ്ങളെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തേടി വന്നു ദോഷിയാമേൻ.